ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് വട്ടച്ചൊറി എന്ന സ്കിൻ കണ്ടീഷനെ കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ പേര് റിങ്വോം എന്നാണ്. ഇത് ശരീരത്തിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളില് വട്ടത്തിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് വട്ടച്ചൊറി എന്ന് പറയുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വട്ടച്ചൊറി. ഇത് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് കൂടുതലും ഇടുങ്ങിയ ഭാഗങ്ങളിലാണ്, അതായത് കഴുത്തിന് ചുറ്റും കക്ഷത്തിന് ചുറ്റും, അതായത് നമ്മുടെ ഒടിയുടെ ഭാഗത്ത് ഒക്കെ, അരയുടെ ഭാഗത്തൊക്കെ കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഈ വിയർക്കുന്നത് കൊണ്ടാണ്. അമിതമായി വിയർക്കുമ്പോൾ ആ വിയർപ്പിലുണ്ടാകുന്ന ഈർപ്പവും അതേപോലെ ഇതുപോലെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയ ചൂടും കൊണ്ടാണ് ഈ ഫംഗൽ ഇൻഫെക്ഷനെ കൂടുതലുണ്ടാവാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് കാണുന്നത് നല്ല വണ്ണമുള്ള ആളുകളുണ്ടാവാം. കാരണം വണ്ണമുള്ള ആളുകൾക്ക് ഇതുപോലെ ഇടുങ്ങിയ ഭാഗങ്ങൾ കൂടുതലും ഈ കൺജസ്റ്റഡ് ആയിരിക്കും, അതുകൊണ്ടുണ്ടാവാം. അതുപോലെ നന്നായി വിയർക്കുന്ന ആളുകൾ, അതായത് വിയർത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നന്നായിട്ട് വിയർത്തിട്ട് ആ ഒരു ഡ്രസ്സ് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നവരോ, അല്ലെങ്കിൽ ആ ഡ്രസ്സോടുകൂടി നടക്കുന്നവര്, പ്രത്യേകിച്ച് ഇന്നർവെയർ ഒക്കെ നന്നായിട്ട് നനഞ്ഞ് വിയർത്ത് നനഞ്ഞ ഇന്നർവെയർ ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന വർക്കിംഗ് ഡ്രസ്സുകൾ നന്നായിട്ട് വിയർത്തിട്ട് അതുപോലെ ഇടുകയും പിറ്റേ ദിവസം അത് തന്നെ കഴുകാതെ ഉപയോഗിക്കുന്ന ആളുകളിലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഒരു റിങ്വോം അല്ലെങ്കിൽ വട്ടച്ചൊറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായ ചൊറിച്ചിലാണ്. ഇത് കാഴ്ചയിൽ നമുക്കൊരു വട്ടത്തിലൊരു നാണയത്തിന്റെ വട്ടത്തിൽ തോന്നും. അതേപോലെ ചൊറിഞ്ഞ് തടിച്ച് ഒരു വ്രണമായിട്ടൊക്കെ കാണാറുണ്ട്. ചെറിയ സ്കെയിലിംഗ് ഒക്കെ കാണാറുണ്ട്, പൊറ്റ പോലെ കാണാറുണ്ട്. ചൊറിച്ചിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ഇതിന്റെ ചൊറിച്ചിന്റെ അൺകൺട്രോളബിൾ എന്ന് പറയാം, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ ഒക്കെ നന്നായിട്ട് ചൊറിച്ചിൽ വരുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ ചൊറിഞ്ഞു പോകും. അതേപോലുള്ള ചൊറിച്ചിലാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നവും ഒരു പക്ഷേ ഇത് തന്നെയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൈ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ഇതുകൊണ്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ വട്ടച്ചൊറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ മരുന്ന് കഴിച്ചാലും ഓയിൻമെന്റ് തേച്ചാലും കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കും, അത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ അതിനേക്കാൾ ഉപരി ചിലപ്പോൾ തിരിച്ചു വരികയും ചെയ്യും. കൂടുതലായിട്ട് ഒരു 2-3 മാസ കാലയളവിൽ ഇത് വന്നും പോയി നിൽക്കും. അങ്ങനെ വർഷങ്ങളോളം ഈ ഇതുപോലെ വട്ടച്ചൊറിയുടെ പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരിഹാര മാർഗം എന്ന രൂപേണയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കിൽ വന്ന ഭേദമായ 2 കേസുകൾ കാണിച്ചു തരാം. ഒന്നാമത്തെ കേസ് ഇതാണ്. ഒരു കുട്ടിക്ക് അരഭാഗത്ത് വന്ന ഒരു റിങ്വോം ഇൻഫെക്ഷൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാത്ത അത്യാവശ്യം ഇൻഫെക്റ്റഡ് ആണ്. ഒരു പാച്ച് പോലെ ആയിട്ടുണ്ട്. അത് ഒരു വ്രണം പോലെ ആയി നിൽക്കുന്നു, ചുവന്ന് തടിച്ചു നിൽക്കുന്നു, ചെറിയ പൊറ്റയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 1.5 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ ഒരു കണ്ടീഷൻ ഇതേപോലെ നന്നായി മാറിയത് കാണാം. ചെറിയ പാട് മാത്രമേ ആ ഭാഗത്തുള്ളൂ. പൊറ്റയും വ്രണവും എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഒരു മുതിർന്ന ആളിലുണ്ടായ ഒരു സ്കിൻ കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു കണ്ടീഷനിലും ഏതാണ്ട് സെയിം പാറ്റേണാണ് കാണുന്നത്. തുടർച്ചയായിട്ടുണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗമായി അവിടെ ഒരു വ്രണം പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ജോലിക്കാരനാണ്, കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്, സ്ഥിരമായിട്ട് നന്നായിട്ട് വിയർക്കുന്ന ആളാണ്, വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ജീൻസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഇതുകൊണ്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നന്നായിട്ട് വിയർക്കുകയും അദ്ദേഹത്തിന് ആ ഡ്രസ്സ് മാറാനുള്ള സാവകാശം കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്. 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായി തന്നെ ഭേദമായി എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഈ ഹോമിയോപ്പതിയിൽ റിങ്വോമിന് വട്ടച്ചൊറിക്ക് നല്ല ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്നുള്ളതാണ് സത്യം. അതേപോലെ ഈ റിങ്വോം പ്രശ്നമുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈകിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വം ശീലമാക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഡെയിലി കുളിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇടുങ്ങിയ ഭാഗങ്ങൾ നന്നായിട്ട് വൃത്തിയായി സോപ്പിട്ട് കഴുകുക, അതേപോലെ ഇന്നർവെയർസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കഴുകണം. അതേപോലെ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിച്ച അല്ലെങ്കിൽ മാറിയിട്ട ഇന്നർവെയർ പിന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാറിയിട്ട വിയർത്ത് മാറിയിട്ട ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കുക, അതൊക്കെ നമ്മൾ നിർബന്ധമായി മാറ്റണം. അതേപോലെ നമ്മൾ കഴുകിയിട്ട ഇന്നർവെയറൊക്കെ ചില ആളുകൾ ഈ പൂർണ്ണമായിട്ടും ഉണങ്ങാതെ ഇടുന്ന സാഹചര്യം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മളത് ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇതുപോലെ റിങ്വോം ഇൻഫെക്ഷൻ ഉണ്ടാകും, അത് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ നമ്മുടെ കയ്യിലെ നഖങ്ങൾ കൃത്യമായി വെട്ടി ശീലിക്കണം. കാരണം രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ മാറുമ്പോൾ ഇത് പൊട്ടിയിട്ട് നഖം നല്ല നഖം ഉണ്ടെങ്കിൽ അത് പൊട്ടി വ്രണം വന്ന് അത് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണ രീതി. ഈ റിങ്വോം കൂടുതലായിട്ട് കാണുന്നത് ഈ ബനിയൻ ക്ലോത്തുകൾ, ബനിയൻ ടീഷർട്ട് പോലെ ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ ജീൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുമാണ്.
ഈ ബനിയൻ ക്ലോത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് അത് വലിച്ചെടുത്ത് അതങ്ങനെ ഇരിക്കും, അതുപോലെ എയർ സർക്കുലേഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ജീൻസ്. ജീൻസ് ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, അതുപോലെ വിയർപ്പൊക്കെ അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും. ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും ഈ ജീൻസ് ബനിയൻ ഉപയോഗിക്കുന്ന ആളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നമുള്ള ആളുകൾ ഈ ജീൻസ് ബനിയൻ പോലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കുക, അതിന് പകരം കോട്ടൺ ഡ്രസ്സിലേക്ക് മാറാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഡ്രസ്സിങ്ങും ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഈ ഒരു അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ രോഗമുള്ളവർ അവർ ഉപയോഗിക്കുന്ന സോപ്പ്, തോർത്ത് എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നല്ല ഫലപ്രദമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ, നമുക്ക് റിംഗ്വോം ഇൻഫെക്ഷന്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. അതുപോലെ എത്ര പഴകിയ കാലപ്പഴക്കമുള്ള റിംഗ്വോം വട്ടച്ചോറി ഇൻഫെക്ഷൻ ആണെങ്കിലും നമുക്ക് പൂർണ്ണമായി അതിൽ നിന്നും മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.